നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒക്കെ വാങ്ങുന്നതിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷന്റെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടുകൾ വഴി പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും അവരുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ 1600 രൂപയിൽ സംസ്ഥാന വിഹിതം എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് കുടിശ്ശികയായ തുക ഉൾപ്പെടെ ജൂൺ മാസം 20 ശേഷം എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഏപ്രിൽ മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് മുമ്പ് തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകളൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. പെൻഷൻ മസ്റ്ററിംഗിനായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന എല്ലാ ആളുകളും അവരുടെ ആധാർ കാർഡുകൾ കയ്യിൽ കരുതുക. ഒപ്പം തന്നെ അവരുടെ പെൻഷൻ ID നമ്പർ അറിയാമെങ്കിൽ അതും കരുതുക. കൂടാതെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ വാങ്ങുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് കൂടി കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഇനിയും 10 വർഷത്തിന് മുമ്പുള്ള ആധാർ കാർഡുകൾ പുതുക്കി വാങ്ങിയിട്ടുള്ള ആളുകൾ പെൻഷൻ മസ്റ്ററിംഗിനായി പോകുമ്പോൾ പഴയ ആധാർ കാർഡും ഒപ്പം തന്നെ പുതുക്കി കിട്ടിയ ആധാർ കാർഡും നമ്മൾ കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. കാരണം പുതുക്കി കിട്ടിയ ആധാർ കാർഡിൽ പഴയ ആധാർ കാർഡിലെ വിവരങ്ങളിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ നമ്മളുടെ പെൻഷൻ മസ്റ്ററിംഗിനെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്ററിംഗിനായി പോകുന്ന എല്ലാ ആളുകളും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. ഇത്തരം അറിയിപ്പുകൾ നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണാൻ ശ്രമിക്കുക. താങ്ക് യു.